हेलो वेलकम बैक टू माय चैनल इन रेसीपी बीफ मंदी अवी आदमें ते और प्रेशर कुकर कुछ ऑयल चेर्तक और टीस्पून पट ग्रांबू एलेका रु बे लीफ मूं टेबिस्पू मल मूं टेबिस्पू कुमुक और टीस्पून पेरजीरक और टीस्पून नीरक चेर्तक നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് ബീഫ് സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം ബീഫ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ആയാലും മതി രണ്ട് ടേബിൾ സ്പൂൺ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് യൂസ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം മന്തി മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അത് ഞാൻ വിട്ടുപോയതാണ് കാൽ കപ്പ് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം 20 പേർക്ക് കഴിക്കാവുന്ന ബീഫ് മന്തിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം 5 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം വേവിച്ച് വെച്ചതിൽ നിന്ന് ബീഫ് മാത്രം എടുത്ത് പാനിൽ ഇട്ട് അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം രണ്ട് കിലോ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് അരി വെന്ത് കിട്ടാൻ പാകത്തിൽ വെള്ളം എടുക്കുക ഇനി അതിലേക്ക് ഒരു പിടി പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർത്ത് കൊടുക്കുക രണ്ട് ഉണക്ക നാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഓയിലും ചേർത്ത് കൊടുക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ബീഫ് സ്റ്റോക്കും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അരി വെന്ത് വന്നാൽ ഒരു സ്റ്റൈനറിലേക്ക് മാറ്റി അത് സ്റ്റൈൻ ചെയ്തെടുക്കുക ദമ്മിടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ചോറും മുഴുവനായി മാറ്റാം ബീഫിൽ നിന്ന് ഇറങ്ങിയ നീര് ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണേൽ ഇതില് ഫുഡ് കളർ യൂസ് ചെയ്യാം അതിന് കുറച്ച് ചോറ് മാറ്റിവെച്ച് അതിലേക്ക് ഫുഡ് കളർ ചേർത്ത് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ ഡ്രൈ ചെയ്തു വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്പൈസി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പച്ചമുളക് നേരെ കീറി ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം സ്മോക്കി സ്മെല്ലിന് വേണ്ടി ചാർക്കോളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം അടച്ചു വെക്കാം 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാം ദം ചെയ്ത ശേഷം ഇതിൽ നിന്ന് ബീഫ് മാറ്റിവെച്ച് ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കാം അതിനായി ഒരു ഉള്ളി അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് മൂന്ന് അല്ലി വെളുത്തുള്ളി
മൂന്ന് പച്ചമുളക്, കാൽ കപ്പ് മല്ലിയില, രണ്ട് ടീസ്പൂൺ നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.